രാജ്യത്ത് കോൺഗ്രസ് ഭരണമില്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കൾക്ക് അതിൽ ദുഃഖമുണ്ട്. നമ്മളെ കെ മുരളീധരനുണ്ട് അതിൽ ദുഃഖം. ആടെ കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ടും ഇവിടെ യു ഡി എഫ് ഇല്ലാത്തതുകൊണ്ടും അല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അച്ഛൻ്റെ പേടാൻ പറ്റാത്തത്? അതൊരു ദുഃഖം തന്നെയാണ്. ഇവിടെ പ്രതിമ സ്ഥാപിക്കാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കച്ചേരിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നത് എന്തിനാ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. സി പി ഐ കണ്ണൂര് വിമാനത്താവളം വരാൻ കണ്ണൂരല്ല സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പിലാ. ആറന്മുള വിമാനത്താവളം വരാതിരിക്കാനുള്ള സമരം തിരുവനന്തപുരത്താ. പിള്ള അദ്ദേഹത്തിന്റെ പ്രതിമയുടെ കാര്യം നാട് മുഴുവൻ അറിയണ്ടേ? ഒപ്പം സി പി ഐ എല്ലാരും അറിയണം. എല്ലാം ഒന്ന് കൊഴുക്കണം. അതൊരു ദുഃഖമുള്ള കാര്യം. അങ്ങനെ വിമാനത്താവളത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകാം. ഇപ്പോഴത്തെ കാലത്ത് പ്രയാസമാണ്. കാരണം കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ആണ്, ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ സിവിൽ ഏവിയേഷന്റെ കമ്മിറ്റി കൽക്കട്ടയിൽ പോയി. കൽക്കട്ടയിലെ അവിടെ അവിടുത്തെ എയർപോർട്ടിന്റെ സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് നടന്നു. അപ്പോ കാശ്മീരിലെ വിമാനത്താവളത്തിന് ഒരു പേര് നൽകുന്നതിനെ കുറിച്ച് കാശ്മീരിൽ നിന്നുള്ള എം പി ആ യോഗത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഒരു വിമാനത്താവളം വന്നു, അതിന് പേരുണ്ട്, മാനദണ്ഡമാണ്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സംസ്ഥാനം ശുപാർശ ചെയ്യണം, ആ ശുപാർശ ജനുവിനാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ബോധ്യം വന്നാൽ പെർമിഷൻ പോയി. അതാണ് ഇതിന്റെ നേട്ടം. അതായത് സംസ്ഥാനം ശുപാർശ ചെയ്താലും കേന്ദ്രം ആ ശുപാർശ ജനുവിനാണ് എന്ന് തോന്നിയാൽ മാത്രമേ പെർമിഷൻ പോകൂ. ഞാൻ ഓർത്തത് 2011 മുതൽ 14 വരെ അങ്ങനെ അന്തരീക്ഷം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യത്തിന് ഇച്ചേര ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം. അതിപ്പോ നമുക്ക് ചോദിക്കാനേ പറ്റൂ, അതിന്റെ ഉത്തരം ഇനിയിപ്പോ കിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ മാത്രം. ഞാൻ ഒരു സ്വകാര്യ ദുഃഖം എന്ന് പറഞ്ഞാണ്, എന്റെ എയർപോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എന്റെ ഒരു സ്വകാര്യ ദുഃഖം മാത്രമേ പറയുന്നുള്ളൂ. അതിനെ നാളെ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും 4 വർഷം ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുപോലും നമുക്കത് ചെയ്യാൻ കഴിയും. പിള്ളേക്കിപ്പോ എന്തിനു വേണം? പിള്ളേടെ അച്ഛൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു പറയണോ? ഹജൂർ കച്ചേരിയിലുള്ള സർക്കാർ മുദ്ര വച്ച ഒരു കടലാസിഞ്ഞ് കിട്ടിയാ മതി. അതൊന്നും വേണ്ട, പഞ്ചായത്തിന്റെ മുമ്പിൽ അച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം അന്തരിച്ച അടുത്ത ദിവസം തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തത് നെടുമ്പശ്ശേരിയുടെ എയർപോർട്ടിന്റെ പേരൊന്ന് മാറ്റിയിട്ട് എയർപോർട്ട് ആക്കണം. നമുക്ക് പലരും മറന്നുപോയവരുടെ പേരുകൾ ഇന്ത്യയിൽ പല എയർപോർട്ട്സിലും കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം ഇല്ലെങ്കിലും എയർപോർട്ട് ഇല്ലാന്ന് ഉറപ്പാണ്. ശരിക്ക് ഒരു വ്യക്തിക്ക് ഒരു എയർപോർട്ടിനെ കുറിച്ച് കരുത്തു കൊടുക്കാൻ. There is no airport in India that deserves that honor more than Nedumbashery for K. Karnataka. Adhu njan veendum orikkal koodi aavarthikkan vecha kaaryam idaanu. Nammal oru varsham adiyathe orkkumbol idum koodi marakkarathu. Oru 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 manushyane nammude manasil nammal oorvichondirikkunnu. Pakshe oru sthaapanathil adiyathe peru enna enikku thonunnu aa peru ore varsham koodi minni kondirikkum. Parameshwara pillaykku idupole oru maganundathu naalaal ariyadam. കോൺഗ്രസ്സിൽ പുനഃസംഘടന വേണം പുനഃസംഘടന വേണമെന്ന് ഇടക്കിടക്ക് പറയുന്ന ഏക കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി മുരളിയേട്ടൻ ഇത് പറയില്ല എന്നുള്ളത് അച്ചട്ട്. അപ്പോൾ മുരളിയേട്ടന് ഏത് സ്ഥാനമാണ് വേണ്ടതെന്നുള്ളത് തെളിച്ച് പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ അങ്ങ് ഒഴിവാക്കായിരുന്നു. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രസംഗിച്ചാൽ പോരാ പണിയെടുക്കുക. ഇപ്പോ സി പി എമ്മിന്റെ വീട് കയറ്റം തുടങ്ങി, ബി ജെ പിക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇറങ്ങുന്നു, നമ്മളിപ്പോഴും പുനഃസംഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് വേഗം നടത്തി ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്.
ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീരുന്നു. വീണ്ടും കാണാം.